സ്വർണ്ണക്കടത്ത് കേസിൽ മാധ്യമപ്രവർത്തകൻ അനിൽ നമ്പ്യാരെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ മുൻ ഐ ടി ഫെലോ അരുൺ ബാലചന്ദ്രനും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഹാജരാവാൻ ആവശ്യപ്പെട്ട് കസ്റ്റംസ് ഇരുവർക്കും നോട്ടീസ് നൽകിയിരുന്നു. വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി നൽകും. സഹിൻ, അനിൽ നമ്പ്യാരെ ചോദ്യം ചെയ്യൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സ്വപ്നയ്ക്ക് വന്ന കോളുമായി ബന്ധപ്പെട്ട, ഫോൺ വിളിച്ചിരുന്നു എന്ന ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യലെന്ന് അറിയാം. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? രണ്ട് നിർണായകമായ ചോദ്യം ചെയ്യലായിരിക്കും ഇന്ന് കസ്റ്റംസ് ഓഫീസിൽ നടക്കുക. കസ്റ്റംസിൻ്റെ പ്രിവൻറ്റീവ് വിഭാഗമാണ് ഇത്തരത്തിൽ രണ്ടുപേരെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്ന്, ജനൻ ടി വിയുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നമ്പ്യാരെയാണ്. അനിൽ നമ്പ്യാർ രാവിലെ 10 മണിക്ക് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അനിൽ നമ്പ്യാറിന് സ്വപ്നയുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് കസ്റ്റംസ് സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ ഇത്തരത്തിലാണ് സ്വപ്ന അനിൽ നമ്പ്യാർക്കെതിരെ മൊഴി നൽകിയിരിക്കുന്നതും. കഴിഞ്ഞ 5-ാം തീയതി, ജൂലൈ 5-ാം തീയതി സ്വർണം പിടികൂടിയ സമയത്ത് അനിൽ നമ്പ്യാരെ 2 തവണ വിളിച്ചിരുന്നു. ആ 2 തവണയും വിളിച്ചത് ഇത് ഈ ബാഗിൽ സ്വർണമല്ല എന്ന് പറയുന്നത്, അത് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള അറിയുന്നതിന് വേണ്ടിയായിരുന്നു അനിൽ നമ്പ്യാറിനെ വിളിച്ചിരുന്നത്. അന്ന് അനിൽ നമ്പ്യാർ സ്വപ്നയ്ക്ക് ചില ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു. അത് തങ്ങളുടെ സ്വർണമല്ല അല്ലെങ്കിൽ തങ്ങളുടെ ബാഗല്ല എന്നറിയിച്ചുകൊണ്ട് കോൺസുലേറ്റ് ജനറലിന് കത്ത്, അദ്ദേഹത്തിൻ്റെ കത്ത് സമർപ്പിക്കാനായിരുന്നു അനിൽ നമ്പ്യാർ നൽകിയിരുന്ന നിർദ്ദേശം. ഇതേ തുടർന്ന് അത്തരത്തിലുള്ള ഒരു കത്തിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തുവരുന്നത്. ഉടൻ തന്നെ വിവരങ്ങൾ നൽകിയത്.